അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ വിലയിടിവ് തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഏറെ നിർണായകമായ യോഗം ഓസ്ട്രിയൻ തലസ്ഥാനമായ വിയന്നയിൽ നടന്നത്. കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ 30% കുറവാണ് എണ്ണവിലയിലുണ്ടായത്. 2008 സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് എണ്ണവില കൂപ്പുകുത്തുകയായിരുന്നു. ഇതോടെയാണ് ഉത്പാദനത്തിൽ കുറവ് വരുത്തി വിലയിടിവ് പിടിച്ചു നിർത്തണമെന്ന ആവശ്യമുന്നയിച്ച് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വന്നത്. എന്നാൽ റഷ്യയുടെ എതിർപ്പ് കാരണം സമവായത്തിലെത്താനായില്ല. ഒപെക് അംഗങ്ങളും മറ്റ് 10 എണ്ണ ഉൽപാദന രാജ്യങ്ങളും മന്ത്രിതലത്തിൽ നടത്തിയ ചർച്ചയിലാണ് ഉൽപാദനത്തിൽ കുറവ് വരുത്താൻ തീരുമാനമായത്. എണ്ണവില ഉയരുന്നത് ഇന്ത്യ പോലുള്ള ഇറക്കുമതി രാജ്യങ്ങളെ ദോഷകരമായി ബാധിക്കും. എണ്ണയുടെ ഇറക്കുമതിക്കായി കൂടുതൽ തുക ചിലവഴിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ രൂപയുടെ മൂല്യമിടിയാനും സാധ്യതയുണ്ട്. റിസർച്ച് ഡെസ്ക് 24. വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ 24 ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും. DTHO കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ 24 ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ 24 നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ HD ദൃശ്യ മികവിൽ ഇപ്പോൾ ആസ്വദിക്കാം. 24 നിലപാടുകളിൽ സത്യസന്ധത. This is 24.